വ്യാജ സീൽ ഉപയോഗിച്ച് ബാലാവകാശ കമ്മീഷന്റെ പേരിൽ നിർമ്മിച്ച 10 അപ്പീൽ ഉത്തരവുകളാണ് ഇത്തവണ സ്കൂൾ കലോത്സവത്തിന് എത്തിയത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ ക്രൈംബ്രാഞ്ച് രണ്ട് നൃത്താധ്യാപകരെ കസ്റ്റഡിയിലെടുത്തു. മത്സരാർത്ഥികൾക്ക് വ്യാജ അപ്പീൽ ഉത്തരവുകൾ നിർമ്മിച്ചു നൽകാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ച തൃശൂർ ചേർപ്പ് സ്വദേശി സൂരജും കോഴിക്കോട് സ്വദേശി ജോബിയുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. സംഭവത്തിന് പിന്നിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന. 100,000 രൂപ വരെ വാങ്ങിയാണ് മത്സരാർത്ഥികൾക്ക് വ്യാജ അപ്പീൽ ഉത്തരവുകൾ ഇവർ നിർമ്മിച്ചു നൽകിയത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉടൻ പിടിയിലായേക്കും. മുൻവർഷങ്ങളിലും വ്യാജ അപ്പീൽ ഉത്തരവുകൾ ഉണ്ടായിരുന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊരു റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വേറെ ആളുകളുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളെ അടക്കം തൃശൂർ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സ്കൂൾ മേധാവികളിൽ നിന്നും സംഘം മൊഴിയെടുത്തു. ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജനാണ് കേസ് അന്വേഷിക്കുന്നത്. മുൻ കലോത്സവങ്ങളിലും വ്യാജ അപ്പീൽ ഉത്തരവുകൾ ഉണ്ടായതായാണ് സൂചന. എന്നാൽ ഇത്തരമൊരു അറസ്റ്റ് കലോത്സവ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം അർജുൻ മട്ടന്നൂർ, മാതൃഭൂമി ന്യൂസ്.